ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കോൾഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു സൗണ്ടിലൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ, പക്ഷേ മിക്ക എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് പേര് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. എന്തായി വീടിൻ്റെ കാര്യങ്ങൾ, വീടിൻ്റെ അപ്ഡേഷൻ എന്താ കാണിക്കാത്തതിന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു 80% തീർന്നിട്ടുണ്ട്. അതായത് ഫ്ലോറിങ്, പിന്നെ സീലിംഗ്, പൊട്ടിയിടൽ, വിൻഡോ, ഡോർ വെക്കൽ, സ്റ്റെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻറ്റീരിയർ മാത്രമേ പെൻഡിങ്ങിലുള്ളൂ കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിലുള്ള ആ ഒരു ഫ്ലോറിങ്ങും കൂടെ ഉണ്ട്. അത് നമ്മൾ കോട്ടയാട് ചെയ്യുന്ന സമയത്ത് കണക്ട് ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും പെൻഡിങ്ങിൽ വെച്ചതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എന്താ ഇപ്പോൾ വീടിൻ്റെ വർക്ക് നിർത്തിവെച്ചത്, എന്താണ് തുടരാത്തതെന്നുള്ളതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ അത് നിർത്തിവെച്ചിട്ട് ഒരു 3-4 മാസമായി. അപ്പോൾ ഇങ്ങനെ ദുബായ് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. ദുബായിൽ മെയിനായിട്ട് പർച്ചേസിങ്ങിനാണ് കേട്ടോ. അതായത് ക്രോക്കറി ഐറ്റംസ്, പിന്നെ അതേപോലെ ഈ ഡെക്കർ ഐറ്റംസൊക്കെ ദുബായിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് അങ്ങനെയൊക്കെ വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വീടിൻ്റെ വർക്ക് പെൻഡിങ്ങിൽ വെച്ചതാണ്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റ്സൊക്കെ ഇവിടെ സെറ്റ് ചെയ്തതാണല്ലോ, അതൊക്കെ ഓൾറെഡി ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഗ്രോത്ത് ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു ചേട്ടനുണ്ട് ഇവിടെ അടുത്ത്, അവർ ഇടയ്ക്ക് വന്ന് ക്ലീൻ ആക്കും. അതിന് അതിൻ്റെതായ ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ നല്ല വൃത്തിയിലായി വരുമെന്ന് വിചാരിക്കുന്നു. മാഷാല്ലാ ആവട്ടെ. അപ്പോൾ അതാ ദുബായിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ബാദിമോൻ അതാ പെട്ടിയൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ദുബായിൽ പോവുകയാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊന്നും വരില്ല. പിന്നെ എനിക്ക് അടുത്തുള്ള ഒരു ഇത്ത വന്നിട്ടുണ്ട് ഹെൽപ്പിന്. അതായത് കുറച്ച് ബീഫ്, ചെമ്മീൻ, കടുക്ക അതൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് എന്ന് പറയുന്നത് ഇക്കൻ്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ് ഫ്രണ്ടാണ്. അപ്പോൾ റിലേറ്റീവിനേക്കാളും കൂടുതലുപരി അവർ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പോൾ അവർ ഫാമിലി ആയിട്ടാണ് അവിടെ. അപ്പോൾ അവരെ വൈഫിനും അവിടെ ജോലിയുണ്ട്, ഗവൺമെൻറ് ജോലി തന്നെയാണ്. അപ്പോൾ അവർ ഒരുപാടായി ഞങ്ങളോട് അങ്ങോട്ട് വരാൻ പറയണത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീടിൻ്റെ വർക്ക് തീരുമ്പോൾ ലാസ്റ്റ് ആ ഒരു സ്റ്റേജിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ്. അപ്പോൾ ലാസ്റ്റ് അതിൻ്റെ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണല്ലോ. അപ്പോൾ കുറച്ച് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല ബീഫൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല ബീഫൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ കുക്ക് ചെയ്ത് ഇങ്ങനെ സെപ്പറേറ്റ് കവറിലാക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രോസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ ചെമ്മീൻ, കടുക്ക അതൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് അതൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പിന്നെ തേങ്ങ ചെരുവിയത്, അതവിടെ നല്ല റേറ്റാണെന്ന് പറയുന്നേക്കാം. അപ്പോൾ അതും കുറച്ചധികം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അവരൊന്നും കൊണ്ടുവരണ്ടെന്ന് പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമെന്നൊക്കെ നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ നമ്മളൊരു സന്തോഷത്തിന് കൊണ്ടുപോവുകയാണ്. കാരണം എത്ര ആയാലും ബീഫൊന്നും ഇവിടെ കിട്ടുന്ന അത്ര ഫ്രഷ് അവിടെ എന്തായാലും കിട്ടില്ല. പിന്നെ അതേപോലെ ഈ കടുക്ക, ചെമ്മീൻ അതൊക്കെ നല്ല ഫ്രഷ് സാധനം ഇവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു വർഷമായിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ഇങ്ങനെ പോകുന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം ഞാനിങ്ങനെ ഉപ്പിലിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഉപ്പിലിട്ട മാങ്ങ അതൊക്കെ എന്താ പാക്ക് ചെയ്യുകയാണ്. പിന്നെ ഇതിങ്ങനെ വെള്ളം ഇല്ലാതെയാണ് കൊണ്ടുപോകുക കേട്ടോ. കാരണം വെള്ളത്തോടു കൂടി കൊണ്ടുപോകുമ്പോൾ അത് ലീക്കാവും. പിന്നെ എങ്ങനെ ആയാലും നമ്മൾ ആ വെള്ളത്തിനെടുത്ത് കഴിക്കണ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ എന്തായാലും ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാവില്ല. എന്നാലും ഇത് നേരിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നെ ഇത് നെല്ലിക്ക കേട്ടോ. അപ്പോൾ നെല്ലിക്കൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കൊണ്ടുവന്നിട്ട് ആകെ 3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത്, കാരണം വെള്ളം ഇല്ലാതല്ലേ നമ്മൾ കൊണ്ടുപോവുക. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്തെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ചെയ്യാറുണ്ട്, നെല്ലിക്ക നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്യുക, ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റാവും. അതിൻ്റെ ശേഷം കുറച്ച് സുർക്ക അതിലേക്ക് ഇതാക്കിയാൽ മതി, ആഡ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഉപ്പിലിടുകയാണെങ്കിൽ എന്തായാലും 1 മാസമെങ്കിലും വെയിറ്റ് ചെയ്യണം, എന്നാലേ കറക്റ്റ് ആ സോഫ്റ്റ് വരുള്ളൂ. പക്ഷേ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ 3 ദിവസം കൊണ്ട് തന്നെ കറക്റ്റ് ആ സോഫ്റ്റൊക്കെ വരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, മാഷാല്ലാ നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതാ പാക്ക് ചെയ്യുകയാണ്. പിന്നെ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ആവശ്യപ്പെട്ടൊരു കാര്യമാണിത്, അതായത് പുളിയച്ചാർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സ് ഐറ്റംസ്, അതായത് മിക്സ്ചറ്, ചിപ്സ് അങ്ങനെയുള്ളത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ അവരെ വീട്ടിൽ നിന്ന്, അതായത് റഹീന അവരെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ഞങ്ങൾ പാക്ക് ചെയ്യുകയാണ്. ഇത് അടുത്ത ദിവസം, അതായത് ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു 2 മണിക്കൂർ മുമ്പാണ്. അപ്പോൾ പാക്കറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തലേ ദിവസമേ പാക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ ഇതാ ഫ്രോസൺ ചെയ്ത സാധനങ്ങൾ, അതായത് ബീഫ്, കടുക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെക്കുകയാണ്. അങ്ങനെ കംപ്ലീറ്റ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. Thank you.
ഫ്ലൈറ്റ് ഇറങ്ങിയത് റാസൽ കൈമയിലാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ഷാർജയിലാണ്, ഇവരങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ എന്താണ്, അവരെ കണ്ട ആ ഒരു വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫോണിൽ ചാർജ് തീരെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിയിൽ നിന്ന് ഫോൺ ചാർജ് ചെയ്തതിൻ്റെ ശേഷമാണ് വീണ്ടും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷാർജയ്ക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ. ഫുഡ് അവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ട്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് എല്ലാവരും കൂടെ ഒന്നിച്ച്. ഇനി നാളെ മുതൽ ദുബായ് വ്ളോഗ് ആയിരിക്കും. അതായത് ദുബായിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്തതും അതേപോലെ പർച്ചേസിംഗ് ആണല്ലോ ഞങ്ങൾ മെയിൻ ലക്ഷ്യം വെച്ചത്. അപ്പോൾ പർച്ചേസിങ്ങിന് വേണ്ടി പോയതും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഇടുക. ദുബായിൽ ഞങ്ങൾ ഓരോ ഷോപ്പ് വിസിറ്റ് ചെയ്തതും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നതൊക്കെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റിനനുസരിച്ചിരിക്കും ഞാൻ തുടരെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക അങ്ങനെയുള്ള വീഡിയോസ് വേണോ വേണ്ടെന്നുള്ളത്. പിന്നെയെന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നാലും ഒരുവിധ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികൾ കൂടെ ഉള്ളതാണല്ലോ, അവർക്ക് പർച്ചേസിങ് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള പ്ലാനിങ് ഉണ്ട്, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് കൂടുതലും ഞങ്ങൾ പർച്ചേസിംഗ് ആണ്. അപ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കലാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ അതിനാണ് കൂടുതലും ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് അവരെ ഫ്ലൈറ്റിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ, അതായത് ഫ്രോസൺ ചെയ്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ മായി വരുന്നത് വരെ ഓക്കെ ബൈ.